എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നുണ്ടായില്ലല്ലോ? ഇല്ല സാറിന്, ഈ സ്ഥലം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ സാധനങ്ങളൊക്കെ? അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൊണ്ടുവരാം. പ്ലീസ് കം സർ. സാർ എന്നാ ശൽവണ്ണ, അണ്ണാ വാ, നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് അകത്തോട്ട് വെക്കാം. இதெல்லாம் ஏன் வேலை கிடையாது. பங்களாவை கிளீன் பண்ணி சாவிய உங்ககிட்ட தரணும், அவ்வளவுதான். ஜெயதேவன் சார் என்கிட்ட சொன்னாரு, தெரியுமா? ஐயோ, அங்கே ஒன்றும் விசாரிக்கண்டா. அப்புறம் ஒரு சின்ன ஹெல்ப் வாங்கண்ணா. இந்த சினிமா காரணங்களை கண்டாலே எனக்கு பிடிக்காது. எல்லாரும் சுத்த ஃப்ராடு பயிலுங்க. அதான் அங்கே, அது அப்படிதான். இயாளு பண்ணி ஜெய் சார் வரும்போதே இவட தண்ணியானோ தாமசிக்காரு. ஆமா, ஆனா ரெண்டு வருஷமா அவரு இங்க வரதே இல்ல. அதந்த இந்தியாவுக்கே வரதில்ல. அப்புறம் எங்க இருந்து இங்க வருவாரு? ஏல ஆளு நல்ல முட்டா. அது எனக்கு தோணுது. அண்ணன் அங்கனேனும் அல்ல. அண்ணனோட காணுலோ, ഞങ്ങൾ போய்ச்சு வரோம். 5 மணிக்கு மேல நான் இங்க இருக்க மாட்டேன். அதெந்தானாவோ? நான் வீட்டுக்கு போக வேண்டாமா? எனக்கு பொண்டாடி புள்ளைங்க இருக்குல்ல. ஓ, அதானோ காரியம். அது நான் சாரினோடு പറഞ്ഞോളാം. അതെ, നേരെ ഇരുട്ടിയാ പിന്നെ ചൊറി ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പൊ പാക്കലാം. മറ്റും എന്താ? ഇല്ല, കേട്ട ഇവളോ പെരിയ ഇടത്തില് തനിയാ ഇരിക്ക പോറാരേന്നാ കേട്ട. അല്ല, ഒരു 1200 പേരെ കൂടെ വാടകയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇയാക്ക് വട്ട വാ. ഒരു നിമിഷം ഇറങ്ങ, നാനും വരാം. എങ്കേ? എന്നാ അവിടെ ജംഗ്ഷനിൽ ഇറക്കി വിട്ടിരുങ്ങ. നിന്നെ ജംഗ്ഷനിലല്ല, നിന്നെ നാട്ടിൽ തന്നെ ഇറക്കി വിടണം. എന്നാ സുന്നിങ്ങ? ഒന്നുമില്ലേ, ഏറിങ്കോ. അത് പല ടൈപ്പും കണ്ടിട്ടുണ്ട്. ഈ ടൈപ്പ് ആദ്യമായിട്ടാ. ജയാലത്തെ പൊട്ടം കടിച്ച മാതിരി. എന്താ അവരെ കാണുക? എന്താ കളിയിലെ വരുമ്പോ പാത്തം കാണും. ആ എങ്ങ പോണെന്നെ തെരില്ല. അദ്ദേഹം എവിടെ പോയി? அவங்களும் பாக்கலையா? இது வலிய புலிவாலாயல்லோ. மணி 12 கழிஞ்சு இங்கிருந்து எவ்வளவு போய்? நான் அப்பவே சொன்னேன்ல. எந்த அவரை இங்க தனியா விட்டுட்டு போக வேண்டாம். நீ எப்படா சொன்னேடோ? பரா அந்த வராற. அவருக்கு ஒண்ணும் ஆகாதுன்னு சொன்னேன்ல. ഒരുപാട് ദൂരം നടന്നുണ്ടാവും, വല്ലാത്ത ക്ഷീണം. ഞാനൊന്ന് റൂമിലേക്ക് ചെല്ലട്ടെ. സാർ, ഉങ്ങൾക്ക് സാപ്പാട് റൂമിലിരിക്ക്. താങ്ക്സ്. എന്തോന്ന് ഉറക്കം. ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. കഥ എഴുതുന്നത് പ്രൊഫസറോ അതോ നീയോ? ചിരിച്ചോ ചിരിച്ചോ, കഥ ഉടനെ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ആ പ്രൊഫസർക്ക് 10 പൈസയുടെ കുറവുണ്ട്. അപ്പൊ അത് പറ. പേടിച്ച സാറിന്നല്ലേ ഉറങ്ങാതിരുന്നത്. നിനക്ക് തമാശ, നേരിട്ട് അനുഭവിക്കുമ്പോഴും ഇതൊക്കെ അറിയൂ. നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ ഇന്നലെ രാത്രി ആ പ്രൊഫസറുടെ മുറിയിൽ സംസാരം ഞാൻ കേട്ടതാ. ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കണമെങ്കിൽ നീ പോയി നോക്കിയായിരുന്നു. ആ പിന്നെ എന്റെ പട്ടി പോകും. പേടിച്ചിട്ടൊന്നുമല്ല, കരണ്ടില്ലായിരുന്നു. പിന്നെ മൊബൈലിന്റെ ടോർച്ച് തെളിച്ച് ഞാൻ പോകാൻ ഇറങ്ങിയതാ. ആദ്യ സ്റ്റെപ്പ് കാലെടുത്ത് വെച്ചില്ല, അതിനു മുമ്പേ മൊബൈൽ ഓഫായി. ഇന്നലെ ഞാൻ ഫുൾ ചാർജ് ചെയ്ത് വെച്ചതാ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. കണ്ട ചൈനീസ് ഫോണൊക്കെ വാങ്ങിച്ച ഇങ്ങനെ ഇരിക്കും. അല്ല, അദ്ദേഹം കഥ എഴുതി തരുന്നത് വരെ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അതുവരെ വീട്ടിൽ പോയിട്ട് വരാമെന്നാ ഞാൻ വിചാരിക്കുന്നത്. അത് കൊള്ളാം. എന്ത് കൊള്ളാം? നമുക്കൊരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വെക്കണ്ടേ? മേക്കപ്പ് മാൻ, ആർട്ട് ഡയറക്ടർ, ക്യാമറമാൻ. സോറി സോറി, ക്യാമറമാൻ നീ ഉണ്ടല്ലോ. നമ്മളതൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും രാംദാസ് സാറിന് ഒരു കഥ കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ച് നമുക്ക് ആർട്ടിസ്റ്റിനെ ഡിസൈഡ് ചെയ്യാം. എന്തായാലും പുതുമുഖങ്ങളെ വെച്ച് നമ്മൾ ഈ സിനിമ ചെയ്യുന്നുള്ളൂ. ഷൂട്ടിങ്ങിന് മുമ്പ് അവരെ വെച്ചൊരു റിഹേഴ്സൽ ക്യാമ്പ് നടത്തണമെന്ന എന്റെ പ്ലാൻ. അപ്പൊ പിന്നെ നീ വീട്ടിൽ പോയാൽ എങ്ങനെ ശരിയാവും? മുതലാളി, ഇതാ അന്ത റൈറ്റർ റൂം. ഉം
ഇന്ന് ഇനി എവിടെയും പോകാൻ നിൽക്കണ്ട, ഇവിടെ തന്നെ കിടന്നാ മതി. ശരി ശരി. എനിക്ക് തനിയെ പടുക്ക ഭയമാ ഇരിക്കും. അപ്പൊ പേടിച്ചോണ്ടല്ലേ, കാണുന്ന ഈ രൂപം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്, ഇവിടെ കിടന്നോ, പക്ഷെ നാളെ രാവിലെ വരെ ഒരു ഒറ്റ അക്ഷരം മിണ്ടി പോരുത്. തൂങ്ങണ പിറക് പേസമാട്ടാ, ആണാ തൂങ്ങണത്തിക്ക് അപ്പുറം കൊഞ്ചം കൊറട്ട വിടും. എന്ത് പെരട്ടെ? കൂർക്കം കൂർക്കം വലിയ എന്റെ ഈശ്വര, ഭയപ്പെടാതിങ്ക. നീങ്ക തൊട്ടതും நான் நிறுத்திடுவேன். அப்படியா? மறுபடியும் கொரட்ட விட்டா மறுபடியும் தொட்டா போதும். அப்ப ராவிலே வரை நான் நின தொட்டு கழிக்கானா? சுபராத்திரி. நினைக்க சுபராத்திரி. என்ன சிவராத்திரி? அவனு நான் விஷம் கொடுத்து கொல்லும். விஷம் கொடுத்தா இப்ப அவன் குடிக்கும். மத்தியத்தில் விஷம் சேர்த்து கொடுத்து அவனை கொல்லும் ஞான். அதே ஐடியா. பட்சே விஷத்தின்ட ஸ்மெல் வரலே. ஸ்மெல் வராண்டிருக்கான் ஒரு ஐடியா உண்டு. அதெന്താ? அரை கிளாஸ் மத்தியம் எடுத்து അര ക്ലാസ് കൊടിയ വിഷം അതിനകത്ത് ചേർക്കണം. അതിനകത്ത് ഇത്തിരി കപ്പളി പരിപ്പും ബദാം പരിപ്പും കുറച്ച് കൊങ്കുമപ്പൂവും കുറച്ച് തേനും ഒക്കെ ചേർത്ത് ഇങ്ങനെ കലക്കി കൊടുത്താ പായസം കുടിക്കണ പോലെ അവൻ കുടിക്കണോ മോനെ?